കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു ഡെമോക്രാറ്റിക് ആസാദ് പാർട്ടി എന്നാണ് പുതിയ പാർട്ടിയുടെ പേര് ജമ്മു കാശ്മീരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത് പുതിയ പാർട്ടിയുടെ കൊടിയും ഗുലാം നബി ആസാദ് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട് കൊടിയിലെ മഞ്ഞ നിറം സർഗാത്മകതയെയും നാനാത്വത്തിൽ ഏകത്വത്തെയും സൂചിപ്പിക്കുന്നു വെള്ള സമാധാനത്തെയും നീല സമുദ്രത്തിന്റെ ആഴം മുതൽ ആകാശത്തിന്റെ ഉയരം വരെയുള്ള സ്വാതന്ത്ര്യം തുറന്ന ഇടം ഭാവന പരിമിതികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു എന്നും പാർട്ടിയുടെ പതാക അവതരിപ്പിച്ചുകൊണ്ട് ഗുലാം നബി ആസാദ് പറഞ്ഞു പുതിയ പാർട്ടിക്കായി ഏകദേശം 1500 പേരുകൾ ഞങ്ങൾക്ക് ലഭിച്ചു ഹിന്ദിയുടെയും ഉർദുവിന്റെയും മിശ്രിതം ഹിന്ദുസ്ഥാനിയാണ് പേര് ജനാധിപത്യപരവും സമാധാനപരവും സ്വാതന്ത്ര്യവും ആയിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞായറാഴ്ച പാർട്ടി നേതാക്കളുമായും പ്രവർത്തകരുമായും ആസാദ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർട്ടി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ മുൻഗണന ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നതിനാൽ അതിന്റെ പ്രവർത്തനം വേഗത്തിലാക്കും ആഗസ്റ്റ് 26നായിരുന്നു ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടത് കോൺഗ്രസിലെ ഗ്രൂപ്പ് ഓഫ് 23 നേതാവ് എന്ന നിലയിൽ പാർട്ടി പുനഃസംഘടിപ്പിക്കാൻ ശ്രമിച്ച 23 മുതിർന്ന നേതാക്കളിൽ ആസാദും ഉണ്ടായിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടതിന് പിന്നാലെ വലിയൊരു വിഭാഗം നേതാക്കൾ പാർട്ടി വിട്ടിരുന്നു കോൺഗ്രസ് വിട്ടതിന് ശേഷം ജമ്മുവിൽ നടന്ന തന്റെ ആദ്യ പൊതുയോഗത്തിൽ സമ്പൂർണ്ണ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്വന്തം രാഷ്ട്രീയ സംഘടന ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ ഗുലാം നബി ആസാദ് പ്രഖ്യാപിച്ചിരുന്നു ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പാർട്ടിയുടെ പേരും പതാകയും തീരുമാനിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കോൺഗ്രസ് പാർട്ടിയുമായുള്ള 5 പതിറ്റാണ്ട് നീണ്ട ബന്ധമാണ് ഗുലാം നബി ആസാദ് വേർപെടുത്തിയത് തന്റെ പാർട്ടി പൂർണ്ണ സംസ്ഥാന പദവി ഭൂമിയുടെ അവകാശം സ്വദേശികൾക്ക് തൊഴിൽ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം കോൺഗ്രസ് നേതാക്കൾ തന്നെയും അനുയായികളെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നും എന്നാൽ അവരുടെ വ്യാപ്തി കമ്പ്യൂട്ടർ ട്വീറ്റുകളിൽ ഒതുങ്ങുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു ട്വിറ്ററിലൂടെയല്ല നമ്മുടെ രക്തം കൊണ്ടാണ് കോൺഗ്രസിനെ സൃഷ്ടിച്ചതായെന്നും ഗുലാം നബി ആസാദ് തുറന്നടിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ മാത്രമല്ല പാർട്ടിയിലെ തിരുത്തൽ നടപടികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ G23 നേതാക്കളെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഗുലാം നബി ആസാദിന്റെ രാജി G23യിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയായ ആസാദിന്റെ രാജി ഷോക്കിംഗ് ആണെന്നായിരുന്നു നേതാക്കൾ അന്ന് പ്രതികരിച്ചിരുന്നത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എന്തിന് ആസാദ് രാജിവെച്ചുവെന്നതാണ് G23 നേതാക്കൾ അന്നുയർത്തിയ ചോദ്യം ജമ്മു കാശ്മീർ അപ്നി പാർട്ടി പീപ്പിൾസ് കോൺഫറൻസ് തുടങ്ങിയ താഴ്വരയിലെ ചെറിയ പാർട്ടികളിൽ നിന്നുള്ള നിരവധി നേതാക്കളും ആസാദുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം അവർ തങ്ങൾക്കൊപ്പം ചേരുമെന്നും ആസാദിനോട് നേതാക്കൾ പറഞ്ഞിരുന്നു